you don't stop coming, then I can't let go. When you're drunk and say that you need me. നമ്മൾ വെർജീനിയെന്നെല്ലാം കെട്ടിപ്പൂട്ടി കാലിഫോർണിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ രണ്ടാഴ്ച ഹോട്ടലിൽ താമസിച്ചതിന് ശേഷം അപ്പാർട്ട്മെന്റിലോട്ട് മാറാൻ തീരുമാനിച്ചു. എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ തന്നാ ഈ പൈസ എന്ത് ചെയ്യും? ഇവിടെ എത്തിയെന്ന് നമ്മൾ രാത്രി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മഫിൻ, സ്നാക്ക് ബാർ, പിന്നെ കോഫി കിട്ടും. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇത് അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോംബെ തന്തൂരി. അവിടെ പോയപ്പോഴാണെങ്കിൽ കോൾ അടിച്ചു എന്ന് പറയാലോ, അന്ന് ബഫേ ആയിരുന്നു. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക, കഴിക്കണം, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കുറവുണ്ടെങ്കിൽ പറയണം. ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല, ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ തന്നെ കിച്ചണുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ കാർ എത്തിയിട്ടില്ല, ഇന്ത്യൻ ഗ്രോസറി ഷോപ്പ് നടന്നു പോകാനുള്ള ദൂരത്തിലുമില്ല. അപ്പോൾ അടുത്തുള്ള ഒരു അമേരിക്കൻ ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ന്യൂഡിൽസ്, ബ്രെഡ്, അതുപോലെ കുറച്ച് തക്കാളി, ഉള്ളി, മുട്ട, ഇതുപോലെയുള്ള സാധനങ്ങൾ, അരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലിമിറ്റഡ് സാധനങ്ങളൊക്കെ വെച്ച് ഒരു നേരം കുക്കിംഗ്. അടുത്ത ദിവസം ഞാൻ ഒന്നുകൂടെ ആ കടയിൽ പോയിട്ട് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു. മിക്കവാറും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. ഒന്നുകിൽ ബ്രെഡ് സാൻഡ്വിച്ച്, അല്ലെങ്കിൽ പി ബി എം സി, അല്ലെങ്കിൽ ന്യൂഡിൽസ്. ന്യൂഡിൽസിൽ ചീസ് ഇട്ട് കഴിക്കും, മുട്ട അടച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സീരിയൽ കഴിക്കും. ആരും എങ്ങനെയുണ്ട്? അങ്ങനെ ഒരാൾ 4.5 വർഷത്തിന് ശേഷം, കോവിഡിന് ശേഷം ആദ്യമായിട്ട് ഓഫീസിൽ പോകുന്ന സീനാണിത്. ഇവിടെ ഞാനും ആരുമാണ് കൊറിയൻ ചൈനീസ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ. ചിക്കൻ ക്രിസ്പി ആൻഡ് സ്പൈസി ആണോ? KFC പോലെ അല്ലേ? ബീഫ് സ്വീറ്റ് ആയിട്ട് സ്പൈസ് ഉണ്ടോ? ഇല്ല അല്ലേ. പിന്നെ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ എന്തൊരു ബീഫിൽ അതൊരു സോസ് ഒഴിച്ചിട്ടുണ്ട്, അവര് ടെരിയാക്കി സോസ് അല്ലേ. പിന്നെ റൈസും ഉണ്ട്. നമ്മൾ കുറച്ച് എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഈ ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടില്ല, ഒക്കെ ബാക്കി വന്നു. പിന്നെ അതെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നറിൻ്റെ കൂടെ കഴിച്ചു. കടയിൽ പോയപ്പോൾ കുറച്ച് കുക്ക്ഡ് ഷ്രിമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വെച്ച് ഒരു മസാലക്കറി ഉണ്ടാക്കി. മസാലയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും മസാലക്കറിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. എന്ത് ചോദ്യം ഇത്? പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. ചേട്ടാ, ഒരു ചിക്കൻ കൊത്തു പൊറോട്ട, ചിക്കൻ വിജയവാഡ ബിരിയാണി, പിന്നെ ഒരു ഗോട്ട് ദം ബിരിയാണിയും പോരട്ടെ. കൊത്തു പൊറോട്ട അത്ര പോരായിരുന്നു കേട്ടാ, പക്ഷേ ഗോട്ട് ദം ബിരിയാണി അടിപൊളി, വിജയവാഡ ബിരിയാണിയും കൊള്ളായിരുന്നു കേട്ടാ. എല്ലാ നേരം ഇതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു കൊറിയൻ ഷോപ്പ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷൊക്കെ കിട്ടി. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ പൊറോട്ട, കൊറിയക്കാരുടെ പറയത്ത എന്ന് പറയുന്നത് ലേഡൊന്നും അല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. കുക്ക്ഡ് അല്ല കിട്ടുന്നത്, നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. ഇവിടുത്തെ കടകളിൽ നമ്മുടെ നാട്ടിൽ അരി കിട്ടൂല, അതിന് വേറെ ഒരു ജാസ്മിൻ റൈസ് കിട്ടി. അമ്മച്ചി അടിപൊളി ആയിരുന്നോ? വീട്ടിൽ ഊണെന്ന് പറഞ്ഞ് വിളിച്ച് ചോറ് തിരിപ്പിച്ചിട്ട് കാശ് വയ്ക്കണ. ഞാൻ എന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പൈസ ഒന്നും കൊടുക്കാറില്ല. ചില്ലി ചിക്കൻ ഓർഡർ പണ, അത് കൂടെ ഫ്രൈഡേ സ്പെഷ്യൽ ഡിണ്ടികൾ തലപ്പാക്കട്ടി ബിരിയാണി കൂടെ ഓർഡർ പണിട്ട്. അടുത്ത ദിവസം പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. തന്തൂരി പ്ലേറ്റർ, അതിൻ്റെ അകത്ത് ചിക്കൻ ലാംബ്, പിന്നെ ഷീ കബാബ് ഉണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ നാൻ ഓർഡർ ചെയ്തു, ലാംബ് കുറുമ ഓർഡർ ചെയ്തു. ലാംബ് കുറുമ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, അതൊക്കെ അടുത്ത ദിവസത്തേക്ക് ബാക്കിയായി. അവർ കുറച്ച് സാലഡ് തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം നമ്മൾ ആ ലാംബ് കുറുമേനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ വാട്ടി, കുറച്ച് നമ്മുടെ മസാലയൊക്കെ ആഡ് ചെയ്ത്, കുറച്ച് പച്ചമുളക് ഇട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. മോഡിഫൈ ചെയ്തിട്ട് രസം ഉണ്ടാ? തക്കാളി ഒഴിവാക്കായിരുന്നു. പുളിയാ? ഓക്കെ. ഇന്ന് ലഞ്ചിന് കുറച്ച് രസവും ഇവിടെ കിട്ടുന്ന ഒരു ചീര, അതിന്റെ തോരനും. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ.